അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാം ലാസ്റ്റ് വർക്ക് ചെയ്ത തന്നത് പദപ്രശ്നം തന്നു അല്ലേ? അതെല്ലാവരും ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും നന്നായി പറഞ്ഞു. അപ്പോൾ മാം പറയണ്ടല്ലോ, അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ആ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഭാഗം ഒരു കഥയാണ്, കുഞ്ഞു കഥ. അതിലെ ഹെഡിങ് എന്താ കൊടുത്തിരിക്കുന്നത്? ആമ പറന്നു. എൻ്റെ ഹെഡിങ് ആമ പറന്നു. അപ്പോൾ മാം അത് വായിച്ചു തരാം, നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. ആമയും അരയന്യങ്ങളും ചങ്ങാതിമാരാണ്. ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ, ആമയും നിങ്ങൾ കാണുന്നുണ്ട്, അരയന്യങ്ങളെയും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആമയും അരയന്യങ്ങളും ചങ്ങാതിമാരാണ്. കുളത്തിൽ വെള്ളം വറ്റി. അരയന്യങ്ങൾ അകലെയുള്ള കുളത്തിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ വേനൽക്കാലമായപ്പോൾ കുളത്തിലെ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അരയന്യങ്ങൾ ദൂരെയുള്ള ഒരു കുളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ആര് തനിച്ചായി? ആമ തനിച്ചായി. അരയന്യങ്ങൾ പോവുകയാണ്, അപ്പോൾ ആര് തനിച്ചായി? ആമ തനിച്ചായി അല്ലേ. അപ്പോൾ ആമ തനിച്ചായപ്പോൾ അരയന്യങ്ങൾ എന്താ പറയുന്നത്? ആ നീ വിഷമിക്കേണ്ട, നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം. ആര് പറയാണ്? അരയന്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആരൊക്കെയായിരുന്നു ചങ്ങാതിമാര്? ആമയും അരയന്യങ്ങളും ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ അവർ വസിച്ചിരുന്ന കുളം വറ്റിയപ്പോൾ അരയന്യങ്ങൾ മറ്റൊരു കുളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ പോകുന്ന സമയത്ത് ആമ തനിച്ചാവുകയാണ്. അപ്പോൾ അരയന്യങ്ങൾ ആമയോട് പറയാണ്, എന്താണ്, നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ആമയുമായിട്ട് അവർ പറക്കുകയാണ്. ആമയുമായിട്ട് അവർ പറക്കണം. എങ്ങനെ പറക്കുന്നത് നിങ്ങൾ കാണണ്ടല്ലേ. രണ്ടറ്റത്തും ആ വടി ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ആ കമ്പിന് രണ്ടറ്റത്തും കൊക്കുകൊണ്ട് കടിച്ച് പിടിച്ചേക്കാണ് അരയന്യങ്ങൾ. ആമ അതിൻ്റെ നടുവിൽ കടിച്ച് പിടിച്ചിട്ടാണ് അവർ പറന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥക്കൊരു ഇത് കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് ഒരു തലക്കെട്ട് കൊടുക്കുക? അപ്പോൾ നിങ്ങളൊരു തലക്കെട്ട് കണ്ടെത്താം. നിങ്ങൾക്ക് എന്ത് തലക്കെട്ട് അവിടെ കൊടുക്കാൻ പറ്റുന്നു നിങ്ങളൊന്ന് കണ്ടെത്താം. അപ്പോൾ ഇനി നെക്സ്റ്റ് സംഭാഷണമാണ്. എന്താണ് സംഭാഷണം? എഴുതാം. അരയന്യങ്ങൾ ദൂരെയുള്ള മറ്റൊരു കുളത്തിലേക്ക് പോവുകയാണ്. ആമയ്ക്ക് സങ്കടമായി. ആമ തനിച്ചായപ്പോൾ ആമയ്ക്ക് സങ്കടമായി. ആമയും അരയന്യങ്ങളും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ എന്തൊക്കെയാവും ആമയും അരയന്യങ്ങളും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? ആമ അരയന്യങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ എന്നെ വിട്ട് നിങ്ങൾ പോവുകയാണോ? അപ്പോൾ അരയന്യങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആ നീ വിഷമിക്കേണ്ട, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ ആമ, അയ്യോ എന്നെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും, എനിക്ക് പറക്കാൻ കഴിയില്ലല്ലോ. എന്നെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും, എനിക്ക് പറക്കാൻ എനിക്ക് ചിറകൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ നിങ്ങളെ കൂടെ വരും? അപ്പോൾ ആമ അരയന്യങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ആ ഞങ്ങളൊരു കമ്പെടുത്തിട്ട് വരാം, അതിൻ്റെ രണ്ടറ്റത്തും ഞങ്ങൾ കടിച്ചു പിടിക്കാം. എന്നിട്ട് ഞങ്ങൾ പറക്കാം. നീ എന്ത് ചെയ്താൽ മതി? ആ നീ അതിൻ്റെ നടുവിൽ കടിച്ചു പിടിച്ചിട്ടിരുന്നാൽ മതി അല്ലേ. അപ്പോൾ ആ സംഭാഷണം നിങ്ങളൊന്ന് പൂർത്തിയാക്കുക. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്? ആമയും അരയന്യങ്ങളും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ പൂർത്തിയാക്കാം. ഈ നെക്സ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കടങ്കഥ പൂർത്തിയാക്കാനാണ്. എന്താ കൊടുത്തിരിക്കുന്നത്? കടങ്കഥ. മാം അതിൻ്റെ ചോദ്യം വായിക്കുക. ഒറ്റക്കാലിൽ തപസ്സു ചെയ്യും വെള്ളക്കുപ്പായക്കാരൻ. എല്ലാവർക്കും അതിൻ്റെ ഉത്തരം അറിയാം, ആരാണ് ഒറ്റക്കാലിൽ തപസ്സു ചെയ്യും വെള്ളക്കുപ്പായക്കാരൻ. അപ്പം ഇതിൻ്റെ ഉത്തരമൊന്നും മാം പറയുന്നില്ല, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും അത് കണ്ടെത്താം. രണ്ട്, കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര് എന്താണെന്ന് കണ്ടെത്താം. മൂന്ന്, ആമയിൽ ആദ്യം ഞാനാണെങ്കിൽ ചേനയിൽ ഞാനാണ് അവസാനം. ആദ്യം ആമ, ആമയിൽ ഞാനാണ് ആദ്യമെങ്കിൽ ഏതക്ഷരാവും? ആ എന്നുള്ള അക്ഷരാവും അല്ലേ. ചേനയിൽ ഞാനാണ് അവസാനം. ചേനയിൽ അവസാനം ഏതക്ഷരാണ്? ഞാൻ. കരയിൽ വലിയ മൃഗം ഞാൻ. എന്നുടെ പേര് പറയാമോ ചങ്ങാതി? എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ പേര് പറയാമോ ചങ്ങാതി? അപ്പോൾ ഈ മൂന്ന് കടങ്കഥയ്ക്കുള്ള ഉത്തരം നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ കണ്ടെത്താം. ഇനി അടുത്തത് നിങ്ങൾ എന്തിൻ്റെ ചിത്രം കാണുന്നത്? കോഴിയുടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും അല്ലേ. കോഴികളുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇനി കോഴി എന്താ പറയുക? എന്തൊക്കെ കാര്യങ്ങളാണ് കോഴി പറയുന്നത്? ഞാൻ കോഴി, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. ഞാൻ ആരാണ്? പരിചയപ്പെടുത്താണ് കോഴി. കോഴി എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? ഞാൻ കോഴി, ഞാൻ എങ്ങനെയുള്ളതാണ്? ഞാൻ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അല്ലേ. ഞാൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. മണ്ണിലുള്ള പുഴുക്കളും വിത്തുകളും ഒക്കെയാണ് ഞങ്ങൾ കഴിക്കുക. ഞങ്ങൾ മണ്ണിലുള്ള പുഴുക്കളും വിത്തുകളൊക്കെയാണ് ഞങ്ങൾ കഴിക്കുക. പക്ഷിയാണെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് മാത്രമേ പറക്കൂ. പക്ഷിയാണെങ്കിലും ഞങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ പറക്കൂ അല്ലേ. ചെറുതായിട്ട് കോഴി പറക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ.
നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മുട്ടയും ഇറച്ചിയുമൊക്കെ കഴിക്കും. നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മുട്ടയും ഇറച്ചിയുമൊക്കെ കഴിക്കും. അപ്പോൾ കോഴി, കോഴിയെ കുറിച്ച് പരിചയപ്പെടുത്തി. നെക്സ്റ്റ് പേജിൽ അതുപോലെ ആരുടെ ചിത്രം നിങ്ങൾ കാണുന്നത്? അണ്ണാൻ്റെ ചിത്രം അല്ലേ. ഈ അണ്ണാൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഞങ്ങളെ അണ്ണാൻ എന്നാണ് വിളിക്കുക. ഞങ്ങളെ അണ്ണാൻ എന്നാണ് വിളിക്കുക. ചിൽ ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് മരച്ചില്ലകളിൽ ചാടി നടക്കുന്ന ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെല്ലാവരും അണ്ണാനെ കണ്ടിട്ടുണ്ട് അല്ലേ. ചിൽ ചിൽ എന്ന ശബ്ദം ഉണ്ടാക്കി മരച്ചില്ലകളിലാണ് അണ്ണാന് ചാടി നടക്കുന്നത്. വിത്തുകളും കായ്കളുമാണ് ഞങ്ങൾ ഭക്ഷിക്കുക. വിത്തുകളും കായ്കളുമാണ് ഞങ്ങൾ ഭക്ഷിക്കുക. കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വളർത്തുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അണ്ണാനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നവരാണ്. കോഴിയോ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഓരോ ജീവിയും അവരെ പരിചയപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് അടുത്തത് നിങ്ങൾക്ക് ഹെഡിങ് എന്ത് കൊടുത്തിട്ടുണ്ട്? പറയൂ എഴുതൂ. ഫസ്റ്റത്തെ ചിത്രം എന്താ കൊടുത്തിരിക്കുന്നത്? ഇവർ എന്തെല്ലാം ആയിരിക്കും പറയുന്നത്? ആദ്യം ആരാണ്? പൂച്ച അല്ലേ. പൂച്ച എങ്ങനെയാണ് പൂച്ചയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക? സ്വാഭാവികം ആദ്യം എന്ത് പറയുന്നുണ്ടാവും? ഞാൻ പൂച്ച അല്ലേ. ഞാൻ പൂച്ച. എൻ്റെ ഇഷ്ടഭക്ഷണം എന്താണ്? എൻ്റെ ഇഷ്ടഭക്ഷണം എന്താണ്? പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഇഷ്ടഭക്ഷണം പാലാണ്. രണ്ടാമത്തേതോ? പൂമ്പാറ്റ അല്ലേ. ഞാൻ പൂമ്പാറ്റ അല്ലേ. ഇഷ്ടഭക്ഷണം ഏതാണ്? പൂക്കളിലെ തേൻ അല്ലേ. പിന്നെ ഞങ്ങളെ പല നിറങ്ങളിൽ പല വർണ്ണങ്ങളിൽ ഞങ്ങളെ കാണാൻ സാധിക്കും. അങ്ങനെ പൂമ്പാറ്റയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അടുത്തത് മാനിൻ്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. മാൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക? ഞാൻ മാൻ അല്ലേ. ഞാൻ മാൻ. ഇളം പുല്ലുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ എന്താണ്? വലിയ ഓട്ടക്കാരാണ്. മാനുകൾ നല്ല സ്പീഡിൽ ഓടും അല്ലേ. അപ്പോൾ ഞാൻ മാൻ. വളരെ വേഗത്തിൽ ഓടാൻ എനിക്ക് പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഇളം പുല്ലുകളാണ് ഞങ്ങളുടെ ഇഷ്ടഭക്ഷണം. നെക്സ്റ്റ് ചിത്രം എന്തിൻ്റെ കൊടുത്തിരിക്കുന്നത്? പശു അല്ലേ. അപ്പോൾ പശു എങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും? ഞാൻ പശു അല്ലേ. ആളുകൾക്ക് ഞങ്ങൾ എന്ത് നൽകും? പാൽ നൽകുന്നു. അങ്ങനെ ഓരോ ജീവികളും അവരെ പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞു ഡാഷ് കണ്ട നിങ്ങൾ? അപ്പോൾ അതിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. അപ്പോൾ എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത്? സംഭാഷണം പൂർത്തീകരിക്കാനുണ്ട്. പിന്നെയോ കടങ്കഥയുടെ ഉത്തരം കണ്ടെത്താനുണ്ട്. പിന്നെ ഓരോ ജീവികളും അവരെ പറ്റി പറയുന്ന കാര്യങ്ങൾ. ഈ മൂന്ന് വർക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.